ഒരു ചെറിയ കുന്ന്, അതിൻ്റെ നടുവിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പാരിജാതം. സന്ധ്യാനേരത്ത് അതിലേക്ക് മിന്നാ മിന്നിങ്ങുകൾ വന്ന് നിറയുകയാണ്. ചുറ്റും നിറയെ പരിമളവും വെളിച്ചവുമാണ്. അതിൻ്റെ അടുത്തേക്ക് രണ്ട് പരിവ്രാജകർ. ആദ്യത്തവൻ കഷായ വസ്ത്രവും കമണ്ഡലവും ഉണ്ട്, രണ്ടാമത്തവൻ ദീക്ഷയും രുദ്രാക്ഷം. രണ്ടുപേരും ഈ മരത്തിൽ നിന്ന് എന്തോ ശേഖരിച്ചു കൊണ്ടിരിക്കുക. എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തോടെ ശിഷ്യൻ ഗുരുവിനെ നോക്കി. അപ്പൊ ഗുരു പറഞ്ഞു, രണ്ടുപേരും പ്രകാശവും സ്വന്തമാക്കാൻ വ്രതം ചെയ്തിരിക്കുന്നവരാണ്, അതിനായിട്ട് അധ്വാനിക്കുന്നവരാണ്. അവരതിനു വേണ്ടി ഇപ്പോൾ ചെയ്യുന്നത് മിന്നാ മിന്നിങ്ങളെ ശേഖരിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് ഗുരു കൂട്ടിച്ചേർത്ത്, ഉള്ളിൽ വെളിച്ചമില്ലെങ്കിൽ കാഷായ വസ്ത്രവും കമണ്ഡലവും രുദ്രാക്ഷവും ദീക്ഷയും ഒന്നും ഒരുത്തനെ ദിവ്യനാക്കി, ഉള്ളിൽ പ്രകാശമില്ലെങ്കിൽ ആടയാഭരണങ്ങളൊന്നും ഒരുത്തനെ ദൈവികനാക്കി. ഇന്ന് ഈശോ പറയുന്നത് പ്രകാശത്തിൽ നടക്കാനാണ്, വെളിച്ചത്തിൻ്റെ മക്കളായി തീരാനാണ്. ഈശോ ഈ പറയുന്ന സന്ദർഭം ഒന്ന് ശ്രദ്ധിക്കണം. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മരിച്ചിട്ട് 3-4 കഴിഞ്ഞ ലാസറിനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അനേകായിരങ്ങൾ അവൻ്റെ കൂടെ കൂടുകയാണ്. എന്നിട്ടാണ് ജെറൂസലേത്തേക്ക് രാജകീയമായിട്ട് പ്രവേശിക്കുന്നത്. അപ്പോളാ ഗ്രീക്കുകാർ റെക്കമെൻഡേഷനുമായിട്ട് ഇവൻ്റെ അടുത്ത് വരുന്നത്. വരുമ്പോൾ ഈശോ അവരോട് പറയുന്നത്, സന്ദർഭം അവൻ്റെ വിജയത്തിൻ്റെ നേട്ടത്തിൻ്റെ രാജകീയതയുടെ പൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഈശോ പറയുന്നത്, കോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ അത് അലം, ജീവൻ നഷ്ടപ്പെടുത്തിയാലേ അത് നിത്യതയിലേക്ക് നേടാൻ പറ്റുള്ളൂ. അടുത്ത പടിയായിട്ട് ഒന്നുകൂടെ കോൺക്രീറ്റ് ആയിട്ട് ഈശോ പറയുന്നത്, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആനയിക്കും. ഉള്ളിൽ വെളിച്ചമുള്ളും വെളിവ് കിട്ടിയവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും നിറവാർന്ന കാഴ്ചപ്പാടാണ്. ഒരു ശിഷ്യരോട് ചോദിച്ച ചോദ്യമില്ല, എപ്പോഴാണ് രാവ് മാറി പ്രഭാതമാകുന്നത്? ഒന്നാമത്തവൻ പറഞ്ഞു, മുറ്റത്ത് നിൽക്കുന്ന മരം അത് പ്ലാവാണോ മാവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോൾ രാത്രി മാറി പ്രഭാതമായി. രണ്ടാമത്തവൻ പറഞ്ഞു, അല്ല, ആ മരത്തിലിരിക്കുന്ന കിളി കാക്കയാണോ കുയിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് പ്രഭാതമാകുന്നത്. രണ്ടുപേരെയും തിരുത്തിക്കൊണ്ട് ഗുരു പറഞ്ഞു, രണ്ടുമല്ല, നടന്നു വരുന്നവൻ നിന്റെ സഹോദരനാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ നിന്നിലെ അന്ധകാരമായി പ്രകാശം കൊടുത്തു. ഈശോ ഇന്ന് പറയുന്നത് പ്രകാശത്തിൽ ജീവിക്കാനാണ്, പ്രകാശത്തിൻ്റെ മകനാകാനാണ്, വെളിച്ചത്തിൻ്റെ മകൾ